എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മുടെ പുഴയ്ക്കൽ പാടത്താണ് ഇപ്പോൾ ഉള്ളത്. പുഴയ്ക്കൽ പാടമെന്ന് പറയുമ്പോൾ നമ്മൾ ശോഭാ സിറ്റിയൊക്കെ ഉള്ള അതിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ കാണുന്നതാണ്. ശോഭാ സിറ്റിയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്, ആ റോഡാണത്. ആ റോഡിലൂടെ നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ പുഴയും പിന്നെ വയലും ഒക്കെ ആയിട്ട് ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഞാനങ്ങനെ അവിടുന്ന് ആ റോഡിലൂടെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ടാറൊന്നും ചെയ്യാതെ മണ്ണ് ആയിട്ടുള്ള റോഡാണ്, മണ്ണ് ഒക്കെ മണ്ണ് ഉള്ളൊരു റോഡാണ്. മഴക്കാലത്തൊക്കെ നല്ല ചെളിയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് കയറിയപ്പം നല്ലൊരു ഒരു പ്രത്യേക സ്മെല്ല്, ഈ പുല്ലിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സ്മെല്ലും ഈ ചെളിമണ്ണിൻ്റെ ഒരു സ്മെല്ലും രണ്ടുകൂടി മിക്സായിട്ടുള്ള ഒരു അടിമണി സ്മെല്ല്. ഇത് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാനുണ്ട്. ഞാൻ അന്നൊരിക്കലും ഇവിടെ വന്നപ്പം ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും കാണാനില്ല. ഞാൻ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ ഈ റോഡ് കുറേ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കാണാനുണ്ട്, ഒരു ചെറിയ പെട്ടിപീഡിയ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ആംബിയൻസിൽ, അങ്ങനെ ഒരു ചെറിയ പെട്ടിപീഡിയ, അടിപൊളി. വയലിൻ്റെ പച്ചപ്പും പുഴയുടെ ഭംഗിയും കാറ്റും ആസ്വദിച്ച് ഞാൻ ആ റോഡിലൂടെ ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കൊക്ക് ഇരതേടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മൂന്ന് കൊക്കുണ്ട്. ഈ ഒത്തിരി ഇതുപോലുള്ള കൊക്കുകൾ ദൂരേക്കൊക്കെ കാണാനുണ്ട്. അപ്പം ഇത് കുറച്ച് അടുത്തായതുകൊണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് വീഡിയോ എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാനിപ്പോൾ ഇവിടെ കുറേ നേരം ഇതിലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇവിടെയുള്ള കൊക്കും പക്ഷിയും പിന്നെ ദൂരെയായിട്ട് കുറേ പശുക്കളെ കാണാനുണ്ട് മേഞ്ഞെടുക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു അന്തരീക്ഷം അടിപൊളി അന്തരീക്ഷമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ കുറേ നേരം ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നു. ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറം ദൂരെയായിട്ടൊരു പാലം കാണാനുണ്ട് ഇവിടുന്ന്. അപ്പം ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ആ സൈഡിൽ കൂടെ ഇനി അവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് അതിലെ നേരെ തിരിച്ച് പോകാനാണ് പ്ലാന്. ഇവിടെ നിന്നൊരു വഴി വയലിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നൊരു മണ്ണിട്ട വഴി അങ്ങോട്ട് കാണാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചൊന്ന് വയലിനുള്ളിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം വരെ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് ദൂരം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ അടുത്തായിട്ട്.
ഈ പാലം നേരെ ക്രോസ് ചെയ്താൽ അങ്ങോട്ടേക്ക് അപ്പുറത്തെ പുഴയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തും. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കോട്ട് ആയിട്ടൊരു വേറെ ഇതുപോലെ തന്നെ മണ്ണിട്ട ഒരു റോഡ് കാണാനുണ്ട്. ആ സ്ട്രെയിറ്റ് കാണുന്നില്ലേ, ഇതാണ് പാലം. ആ പാലത്തിൻ്റെ അവിടുന്ന് നേരെ കണ്ട മണ്ണിട്ട റോട്ടിലൂടെ ഞാൻ കുറച്ചും കൂടി മുൻപോട്ട് പോയി. കാരണം നമ്മൾ ചിലപ്പം ഇതുവരെ കണ്ട കാഴ്ചകളേക്കാളും ഒരുപാട് മനോഹരമായ കാഴ്ചകളായിരിക്കും ചിലപ്പോൾ ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല, നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനുള്ളത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെയുള്ള വേറെ ഒരു മനോഹരമായ ഒരു പാടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ തീരാണ്. പുതിയ കാഴ്ചകളുമായി നമുക്ക് പുതിയ സ്ഥലത്തിൻ്റെ വീഡിയോസിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.